ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ആപ്പ് ലോക്കറാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ കുറേ ആപ്പ് ലോക്കറുകളൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപകാരപ്പെടുകയും ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ വാട്സപ്പ്. ഞാൻ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് എറർ മെസ്സേജുകളാണ് കാണിക്കുന്നത്. സാധാരണ നമ്മൾ ആപ്പ് ലോക്കർ വെച്ചിട്ട് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ പാറ്റേൺ ലോക്ക് നമ്മളോട് എൻ്റർ ചെയ്യാൻ പറയും. ആ സമയത്ത് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ മനസ്സിലാവും നമ്മൾ ഏതോ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്സപ്പ് ഹാസ് ബീൻ സ്റ്റോപ്പ്ഡ് എന്ന് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഫീഡ്ബാക്ക് സെൻഡ് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ എൻ്റർ ചെയ്തിട്ട് നമ്മളിവിടെ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാം, താങ്ക്സ് ഫോർ യുവർ ക്രഷ് റിപ്പോർട്ട് വിൽ ബി സപ്പോർട്ടഡ് എന്നതാണ് കാണിച്ചിട്ടുള്ളത്. ഇനി വീണ്ടും ഞാൻ എൻ്റെ വാട്സപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം ഞാൻ നേരത്തെ ഒരു പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമേ ഈ ഒരു ആപ്പ് ലോക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കൂ. ഞാനിവിടെ ഒരു ടിപ്സ് വേൾഡ് എന്നാണ് പാസ്വേഡ് സെറ്റ് ചെയ്തത്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത സമയത്ത് എൻ്റെ വാട്സപ്പ് ഓപ്പണായി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എങ്ങനെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അതിനായിട്ടൊരു ആപ്ലിക്കേഷനാണ്. എന്തായാലും നമുക്ക് വീഡിയോ കാണാം. വീഡിയോ കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അതിന് മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ആ ഒരു ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ സാധിക്കുക. താഴെയായിട്ട് കാണാം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ലോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് മൂന്ന് ഓപ്ഷൻ ഇവിടെ ഉണ്ട്: പിൻ ലോക്ക്, പാറ്റേൺ ലോക്ക്, ക്രാഷ് ലോക്ക്. നിങ്ങൾ ക്രാഷ് ലോക്ക് സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലോക്ക് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതൊരു എററായിട്ട് കാണിക്കുകയുള്ളൂ. അതേസമയത്ത് പിൻ ലോക്ക്, പാറ്റേൺ ലോക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഏതോ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടെ ക്രാഷ് ലോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ക്രാഷ് ലോക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഇവിടെ ഒരു പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഇവിടെ ടിപ്സ് വേൾഡ് എന്ന് ഞാൻ എൻ്റർ ചെയ്തു. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുത്തു. വീണ്ടും കൺഫർമേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഓക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടിപ്സ് വേൾഡ് എന്നുള്ള ഭാഗത്ത് ഞാൻ ഇവിടെ ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇനി ഈ ഒരു പാസ്വേഡ് വെച്ചിട്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ടിപ്സ് വേൾഡ് പാസ്വേഡ് അടിച്ച സമയത്ത് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി താഴെയായിട്ട് നമുക്ക് കാണാം ആപ്പ് ലോക്കർ ഈസ് നോട്ട് റണ്ണിങ്, ടാപ്പ് ഹിയർ ടു സ്റ്റാർട്ട് എന്നുള്ള ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് താഴെയായിട്ട് ആക്സസബിലിറ്റി എന്നുള്ള സെറ്റിങ്സിൽ താഴെ കാണാൻ സാധിക്കും നമുക്ക് സർവീസ് എന്ന ഭാഗത്ത് ആപ്പ് ലോക്കർ എന്നുള്ള ഭാഗം നമ്മളൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതാണ് കാര്യമായിട്ടുള്ള ഒരു സെറ്റിങ്സ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത്. ഇനി മുകളിലായിട്ട് നമുക്ക് മറ്റൊരു സെറ്റിങ്സ് കാണാം വലതുവശത്തായിട്ട്. ഈ ഒരു ഭാഗം നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഹൈഡ് ആപ്പ് ഐക്കൺ എന്നുള്ള ഭാഗം. അത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ലഭിക്കുകയില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ ആണ്. പെയ്ഡ് ആപ്ലിക്കേഷൻ്റെ അകത്ത് മാത്രമേ നമുക്ക് ഈ ഒരു സർവീസ് ലഭിക്കുകയുള്ളൂ. ഞാൻ താഴെ നമുക്ക് കാണാം ചൂസ് ലോക്ക് സ്ക്രീൻ എന്നുള്ള ഭാഗം. നിങ്ങൾക്ക് ലോക്ക് സ്ക്രീൻ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി യൂസ് ഫിംഗർ പ്രിൻറ്റ് നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് പിറകിലോട്ടേക്ക് വരാം. പിറകിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം ലോക്ക്ഡ് ആപ്പ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അതുപോലെ ഓൾ ആപ്സ് എന്നുള്ള ഭാഗം കാണാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പാണ് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ലോക്ക് വാട്സപ്പ് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് തുറക്കുന്ന സമയത്ത് ലോക്കായിട്ട് വന്നിട്ടുണ്ടാകും. ഏതായാലും എൻ്റെ വാട്സപ്പ് ഞാനിവിടെ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. വാട്സപ്പ് തുറക്കുന്ന സമയത്ത് ഇവിടെ എററായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് കൊടുത്താൽ മാത്രമേ ഈ ഒരു വാട്സപ്പ് ഇനി ഓപ്പൺ ആവുകയുള്ളൂ. ഇനി റോങ് ആയിട്ട് നമ്മൾ പാസ്വേഡ് എന്തെങ്കിലും കൊടുത്തിട്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം താങ്ക് യു ഫോർ ക്രഷ് റിപ്പോർട്ട് വിൽ ബി സപ്പോർട്ടഡ് എന്നുള്ള ഭാഗം നമുക്ക് കാണിക്കുന്നുണ്ട്. അതേസമയത്ത് ഞാനിവിടെ നേരത്തെ കൊടുത്തിട്ടുള്ള പാസ്വേഡാണ് കൊടുത്തതെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു വാട്സപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി വാട്സപ്പ് അവിടെ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണാൻ സാധിക്കും ലോക്ക്ഡ് ആപ്സ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ വാട്സപ്പ്
ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാം. അൺലോക്ക് വാട്സപ്പ് എന്നുള്ള ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ വാട്സപ്പ് നമ്മൾ ലോക്കിൽ നിന്നും ഒഴിവായിട്ടുണ്ടാവും. സാധാരണ പോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കൊന്നും ഇല്ലാതെ ഓപ്പൺ ചെയ്യാനും സാധിക്കും. ഏതായാലും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.